ഇപ്പോൾ സി പി എമ്മിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ റോൾ എന്ത്? ഇതാഘോഷിക്കുന്നവരും ഇതിൽ ആശങ്കപ്പെടുന്നവരും ഒക്കെ ചിന്തിക്കുന്ന ഒരു പ്രധാന കാര്യം അതാണ്, എം വി ഗോവിന്ദൻ മാസ്റ്റർ ഏതു പക്ഷത്ത്? ഇപ്പോൾ പി ജയരാജൻ ഇ പി ജയരാജനെതിരെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യാൻ പാർട്ടി തീരുമാനിക്കുമ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു മൗന അനുവാദമില്ലാതെ അത് സാധ്യമാകുമോ എന്നുള്ളതൊരു ചോദ്യം. പക്ഷേ പിണറായി വിജയൻ മുൻകൈയെടുത്ത് തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടിയുടെ അമരത്തിരുത്തുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പാർട്ടിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. അപ്പോൾ പിണറായി വിജയൻ പക്ഷത്ത് നിലയുറപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ഇ പി ജയരാജനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അത് പിണറായി അറിയാതെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ടല്ലോ. അപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒരു പുതിയ ചേരി പാർട്ടിക്കകത്ത് രൂപപ്പെടുത്തുകയാണോ? ഇങ്ങനെയൊക്കെയുള്ള വലിയ ആശങ്കകൾക്ക് വഴിമരുന്നിടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ സി പി എമ്മിൽ നടക്കുന്ന വിവാദങ്ങൾ. പക്ഷേ എം വി ഗോവിന്ദൻ മാസ്റ്ററെ നന്നായി അറിയാവുന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ആശങ്കയിൽ അടിസ്ഥാനമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാർട്ടിക്കകത്തെ ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ച് അടിമുടി പാർട്ടിക്കാരനായ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചിന്തിച്ചു തുടങ്ങിയെങ്കിൽ അത് പാർട്ടിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് ആ നിലയിൽ ചിന്തിക്കുന്നവർക്കറിയാം. പക്ഷേ അത് ഏതറ്റം വരെ കൊണ്ടുപോകാനാകുമെന്നുള്ളതാണ്. ഇപ്പോൾ പിണറായി വിജയനെതിരെയൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ പല ഘട്ടങ്ങളിലും പ്രതിപക്ഷമൊക്കെ ഉന്നയിച്ചിട്ടുള്ളപ്പോൾ ഒരു കൂട്ടം മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുള്ളപ്പോൾ പാർട്ടി അതിലേക്കൊന്നും കടന്നിട്ടില്ല, പാർട്ടി അത്തരത്തിൽ വിശ്വസിച്ചിട്ടുമില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ആരോപണം ഉയർന്നു, അതിൻ്റെ ചുവട് പിടിച്ച് പിണറായി വിജയനിലേക്ക് പോലും വിരൽ ചൂണ്ടപ്പെടും എന്ന് ഒരു വിഭാഗം ആളുകൾ, പുറത്തു നിൽക്കുന്ന ആളുകൾ, പ്രതിപക്ഷത്തുള്ള ആളുകൾ, ഇതാഘോഷിക്കുന്ന മാധ്യമങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുമ്പോഴും അങ്ങനെ ഒരാപത്തിലേക്ക്, ഏതെങ്കിലും തരത്തിൽ വിരൽ ചൂണ്ടൽ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാൻ ഇവരൊക്കെ തയ്യാറാകുമോ എന്നുള്ള ഒരു സാമാന്യ ബുദ്ധിയുള്ള ചിന്ത ഇതിനകത്തുണ്ടാകേണ്ടതല്ലേ? സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അധികാര തുടർച്ചയുണ്ടായെങ്കിലും ഇനിയും അധികാരം നിലനിർത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് പി ജയരാജനും ഇ പി ജയരാജനും എം വി ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാകാം. വ്യക്തികൾ എന്നുള്ള നിലയിൽ ആരെവിടെയൊക്കെ വരണമെന്നുള്ള താല്പര്യങ്ങളൊക്കെ ഈ മനുഷ്യർക്കും ഉണ്ടാകാം. അതിനപ്പുറത്തേക്ക് പാർട്ടി എന്നുള്ള ഒറ്റ വികാരത്തിൽ നിൽക്കുമ്പോൾ അതിനെ മറികടന്നുള്ള രീതിയിലേക്ക്, ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ച് എതിരാളികളുടെ കയ്യിൽ ആയുധം കൊടുക്കാൻ ഇവരൊക്കെ കൂടി ശ്രമം നടത്തും എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിന്തിക്കുന്നവർക്കായിരിക്കും അബദ്ധം പറ്റാൻ പോവുക.